അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഭാഗമായി ആനയെ മാറ്റുന്നത് ജനവാസ മേഖലയിലേക്കല്ലെന്ന് DFO എൻ രാജേഷ് 24നോട്. ഉൾക്കാട്ടിലേക്ക് ആനയെ മാറ്റും. സജ്ജീകരണങ്ങൾ പൂർത്തിയായെന്നും DFO വ്യക്തമാക്കി. മിഷൻ അരിക്കൊമ്പൻ ദൗത്യം നാളെ ആരംഭിക്കും. ദൗത്യ സംഘത്തിലുള്ള കോട്ടയം DFO ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ നിലവിൽ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാണ്, പക്ഷേ നാളെ എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരു സമയക്രമം എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഒരു സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നാളെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ അതിൻ്റെ ബ്ലോക്ക് ഡ്രിൽ കഴിഞ്ഞിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിനോടുള്ള നിർദ്ദേശങ്ങളും അവർക്കുള്ള പ്ലാനുകളും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ 4:30 നമ്മളിവിടെ ബേസ് ക്യാമ്പ്, ഇവിടെയാണ് ഫാത്തിമ മാത ഹൈസ്കൂൾ ചിന്നക്കനാലാണ് ഇതിൻ്റെ ബേസ് ക്യാമ്പ്. ഇവിടെ എല്ലാവരും അസംബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ടീമുകളെ മൂവ് ചെയ്യും. അതിനു മുമ്പ് തന്നെ ട്രാക്കിംഗ് ടീം അനിമലിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അത് ആ ട്രാക്കിംഗ് ടീമിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാവിലെ ഡാർട്ടിംഗ് ടീം ഇവിടെ എല്ലാം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിൽ ഈ 301 കോളനിയിലാണ് അരിക്കൊമ്പൻ ഉള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ മയക്ക് വെടി വെക്കാനുള്ള ഒരു തീരുമാനമാണോ, അതോ മറ്റെവിടെയെങ്കിലും മാറ്റി? ഇല്ല, അനിമൽ എവിടെയാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കിട്ടുന്ന അവിടെ വെച്ചിട്ട് നമ്മൾ മയക്കൊടി വെക്കുള്ളൂ. അനി മയക്കൊടി വെക്കുന്നതിന് വേണ്ടിയിട്ട് അനിമലിനെ നമ്മൾ വേറെ അങ്ങോട്ടും മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു അങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ 2017 നമ്മളിങ്ങനെ ഒരു മിഷൻ കൊണ്ടുവന്നിരുന്നെങ്കിലും അന്ന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികൂലമല്ലാത്തൊരു സാഹചര്യം നമുക്ക് നിലവിൽ നേരിടുന്നുണ്ടോ? നമ്മൾ 2017 ഫെയിലിയറിൻ്റെ കാരണങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് വെറ്റിനറി ടീം ആ രീതിയിൽ തന്നെയാണ് ഡാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ടീമും എല്ലാവരും ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫെയിലിയർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിർദ്ദേശമുള്ളത് കൊണ്ട് എങ്ങോട്ടേക്കാണ് ഈ കൊമ്പനെ മാറ്റുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ ഏത് മേഖലയിലേക്കാണ് മാറ്റുന്നതെങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ ആശങ്കകളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കാമല്ലേ? ജനങ്ങളുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ മാറ്റുന്നില്ല. ഇതിനെ നമ്മളത് ഉൾക്കാട് വളരെ ഉള്ളിലുള്ള കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ മാറ്റുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. നിലവിൽ നമുക്ക് മഴയില്ല. അപ്പോൾ നാളെ രാവിലെ മഴ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ദൗത്യം മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയാണോ അതോ? അതെ, രാവിലെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റേണ്ടി വരും. നമ്മുടെ സജ്ജീകരണങ്ങൾ എല്ലാം പൂർത്തിയായി? തീർച്ചയായിട്ടും എല്ലാം തയ്യാറാണ്. കാലാവസ്ഥ കൂടി ഒപ്പമുണ്ടായി കഴിഞ്ഞാൽ റെഡിയാണ്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ദൗത്യത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു കാലാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആശങ്കയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. അതുകൂടി അനുകൂലമാവുകയാണ് എങ്കിൽ നാളെ തന്നെ ദൗത്യം ആരംഭിക്കും. ചിന്നക്കനാലിൽ നിന്ന് ക്യാമറാമാൻ നന്ദകിഷോറിനൊപ്പം വിനീത VG 24.